നമസ്കാരം. അപ്പോ ഇന്നത്തേത് ഒരു സ്പെഷ്യൽ റെസിപ്പിയാണ്. പണ്ടത്തെ അതായത് ഓൾഡ് ജനറേഷൻ അമ്മാമ്മമാരും മുത്തശ്ശിമാരൊക്കെ ഉണ്ടാക്കിയിരുന്ന ഒരു സ്പെഷ്യൽ പലഹാര റെസിപ്പി ആയിട്ടാണ് ഞാൻ ഇന്ന് വന്നിരിക്കുന്നത്. സംഭവം നല്ല അടിപൊളി ടേസ്റ്റ് ആണ് കേട്ടോ. അപ്പോ ഈ ഒരു ഐറ്റം എന്ന് പറയുന്നത്, ഈ ഒരു പലഹാരം കഴിച്ചു കഴിഞ്ഞാല് നമുക്ക് ഇടിവെട്ട് ഏൽക്കില്ല എന്നാണ് പറയുന്നത്. എന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്കറിയില്ല. പക്ഷെ എന്തോ ഒരു പ്രത്യേകതയുണ്ട് ഈ പലഹാരത്തിനെന്ന് നമുക്ക് മനസ്സിലാക്കാം. അപ്പോ ഈ ഒരു പലഹാരം എങ്ങനെ ഉണ്ടാക്കുന്നതെന്നും അതിനാവശ്യമുള്ള സാധനങ്ങൾ എന്തൊക്കെയാണെന്നുള്ളതും നമുക്ക് നോക്കാം. വളരെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ് കേട്ടോ. 4 മണിക്കൊക്കെ പലഹാരമായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ്. അപ്പോ നമുക്ക് അതെന്താണെന്ന് നോക്കാം. ഈ പലഹാരത്തിൻ്റെ പേര് കട്ടണ്ടി പലഹാരം എന്നാണ്. മാങ്ങണ്ടിയുടെ ഉള്ളിലെ നട്ടെടുത്തിട്ടാണ് നമ്മൾ ഈ പലഹാരം ഉണ്ടാക്കുന്നത്. അപ്പം ഈ നട്ട് നമ്മൾ ചെറുതാക്കി നുറുക്കി വെള്ളത്തിലിട്ട് വെക്കണം. ഒരു 5-6 ദിവസം നമ്മൾ വെള്ളത്തിലിട്ട് ആ വെള്ളം കളയണം എല്ലാ ദിവസവും. എന്നിട്ടൊന്ന് കടിച്ചു നോക്കുമ്പോൾ കയ്പില്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ഇതെടുത്ത് ചെറുതാക്കി ഒന്നും കൂടി നുറുക്കി മിക്സിയുടെ ജാറിലിട്ടൊന്ന് അടിച്ചെടുക്കാം. അപ്പോൾ അരച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ആവശ്യമുള്ള സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. 2 കപ്പ് അരിപ്പൊടി, 2 കപ്പ് തേങ്ങാപ്പാൽ, 1/2 കിലോ ശർക്കര ഉരുക്കിയത്, അത് നിങ്ങൾ മധുരത്തിനനുസരിച്ച് ഇട്ടാൽ മതിയാവും. ഇനി അരച്ചു വെച്ച മിശ്രിതത്തിലേക്ക് നമുക്ക് തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിലേക്ക് അരിപ്പൊടി ഇട്ട് കൊടുക്കാം. കുറച്ചീശെ ഇട്ട് കൊടുത്താൽ മതിയാവും. കട്ടയില്ലാതെ നന്നായി ചേർന്ന് കിട്ടണം. നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ശർക്കരപ്പാനി ഒഴിച്ചു കൊടുക്കാം. കുറേശ്ശെ കുറേശ്ശെയായി ഒഴിച്ചു കൊടുത്താൽ മതിയാവും. കാരണം അധികം ലൂസാവാനും പാടില്ല. അപ്പം മധുരവും അതുപോലെ തന്നെ ആ കൺസിസ്റ്റൻസിയും കറക്റ്റായിട്ട് കിട്ടണം. ഇനി ഇതിലേക്ക് ജീരകം ഇട്ട് കൊടുക്കാം. നല്ല ജീരകമാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത്. പിന്നെ കുറച്ച് ഏലക്കാപ്പൊടിയും ചേർത്ത് ഒന്നും കൂടി മിക്സ് ചെയ്യാം. അപ്പോൾ ഈ ഒരു പാകത്തിനാണ് മിശ്രിതം റെഡിയാക്കി എടുക്കേണ്ടത്. ഇത് നമ്മൾ ആവിയിലാണ് വേവിച്ചെടുക്കുന്നത്. അപ്പോൾ നമുക്ക് സ്റ്റീം ചെയ്യാനായിട്ട് പാത്രം വയ്ക്കാം. 2 പാത്രത്തിലാണ് ഞാൻ ഈ മിശ്രിതം റെഡിയാക്കി ഒഴിച്ചത്. ഒന്ന് ഇഡ്ലിത്തട്ടിലും പിന്നെ ഒരു കുണ്ടുള്ള പാത്രത്തിലും. 2 പാത്രത്തിലും വയ്ക്കുമ്പോൾ 2 ടേസ്റ്റാണ്. കുണ്ടുള്ള ഇത്തിരി കട്ടിയിൽ എടുക്കുമ്പോൾ അതിന് ഇത്തിരി കൂടി ടേസ്റ്റ്, ഒരു അലുവയുടെ ഒക്കെ ടേസ്റ്റാണ് കിട്ടുന്നത്. അപ്പോൾ ഏകദേശം കിണ്ണത്തപ്പത്തിൻ്റെയൊക്കെ പോലെ തന്നെയാണ് ഈ ഒരു പലഹാരം എന്ന് പറയുന്നത്, സ്റ്റീം ചെയ്തെടുക്കുന്ന കാരണം കൊണ്ട്. അപ്പോൾ ഇനി മാങ്ങയുടെയൊക്കെ സീസൺ ആവുമ്പോൾ മാങ്ങണ്ടി കളയാതെ ഫ്രീസറിൽ എടുത്ത് വെച്ചാൽ മതി. അപ്പോൾ നന്നായിട്ട് നമുക്ക് ആ നട്ട് ഈസി ആയിട്ട് എടുക്കാൻ പറ്റും. ഫ്രീസറിൽ നിന്ന് നടു പൊളിച്ച് ഈസി ആയിട്ട് നമുക്ക് നട്ട് എടുക്കാനായിട്ട് പറ്റും. അപ്പോൾ സ്വാദിഷ്ടമായ നമ്മുടെ കട്ടണ്ടി പലഹാരം റെഡിയായിട്ടുണ്ട്. ഇടിവെട്ടിയാൽ ഇത് കഴിച്ചു കഴിഞ്ഞാൽ ഇടിവെട്ട് ഏൽക്കില്ല എന്നാണ് പറയുന്നത്. ഇതൊരു പഴമൊഴിയാണ്, എത്രത്തോളം യാഥാർത്ഥ്യം ഉണ്ടെന്ന് അറിയില്ല. ഇതുപോലെയുള്ള വെറൈറ്റി റെസിപ്പികളുമായിട്ട് വീണ്ടും കാണും വരേക്കും. ബൈ, ടേക്ക് കെയർ. ഇറ്റ്സ് മീ ഷിൻസ ഹരീഷ്.